ഇക്കാര്യത്തിൽ വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇ വി എമ്മിന് ആശങ്കയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യം വരുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ വി എമ്മിലൂടെയുള്ള വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ് നാളെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഏഴ് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു ആ വോട്ടെടുപ്പിനൊടുവിൽ ജൂൺ നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇതിനകം തന്നെ ഏറെക്കുറെ വ്യക്തമായ ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് ഇപ്പോൾ മുതലേ ഇ വി എം ഇ വി എം ഇ വി എം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ഇ വി എം ഫോൾട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അതിനുവേണ്ടി ഈ കാസർകോട്ടെ ഇൻസ്റ്റൻസ് എടുത്ത് പറയുകയുമാണ് ഇതിൽ കാസർഗോഡ് നടന്നത് എന്താണ് എന്നതിൻ്റെ വിശദമായ കാര്യത്തിലേക്ക് തന്നെ നമ്മളൊന്ന് ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ കാസർഗോഡ് ബുധനാഴ്ചയാണ് ഈ മോക്ക് പോൾ നടന്നത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചു ഇതാണ് വന്ന വാർത്ത ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ് വിശദമായ റിപ്പോർട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് കോടതിയിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഇതിൽ ജില്ലാ കളക്ടർ ഇമ്പശേഖർ അടക്കമുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തെ കോട്ടയം അതുകൊണ്ടാണ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അത് ബേസ്ലെസ് ആണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ സഞ്ജയ് കൗൾ എന്താണ് പറയുന്നത് എന്ന് ഞാൻ നോക്കിയിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിന് ഇക്കാര്യത്തിൽ കെ എംബശേഖരമായി സംസാരിച്ച ശേഷം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു മാൽ പ്രാക്ടീസ് അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് അടക്കം എല്ലാ മാധ്യമങ്ങളോടും ഒരേ സമയമാണ് അദ്ദേഹം സംസാരിച്ചതും ഇനി കോടതിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട അഭിഭാഷകരാണല്ലോ ഈ വാദം ഉന്നയിച്ചത് അവർ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി പരിഗണിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പത്രത്തിൽ വന്ന പത്രത്തിന്റെ ഓൺലൈനിൽ വന്ന വി ഇ എക്സ്ട്രാ വോട്ട്സ് ബിജെപിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അത് ടോട്ടലി ഫോൾസ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻ നടക്കുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം നമുക്കറിയാം ഏഴ് ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ ഇതിൽ ബെഞ്ചിന് ബോധ്യപ്പെട്ട കാര്യം പതിനേഴ് ലക്ഷം വി വി പാറ്റ് മെഷീനുകളുണ്ട് പതിനേഴ് ലക്ഷം വി വി പാറ്റ് മെഷീനുകളിൽ ഈ വി വി പാറ്റ് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അത് ഏത് സ്ഥലത്തേക്കാണ് ഏത് ബൂത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു സംവിധാനവും നിലവിലുള്ള പിന്നെ ഓരോ പാർട്ടിക്കും അലോക്കേറ്റ് ചെയ്യുന്ന ബട്ടൺ ഏതാണ് എന്നുള്ളത് ഈ മാനുഫാക്ചർ അറിയുന്നില്ല കാരണം അത് എപ്പോഴാണ് ചെയ്യുന്നത് എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല വി വി പാറ്റ് മെഷീനെക്കുറിച്ച് അറിയാത്ത കുറേ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം അതിലെ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് അതിലൊരു സോഫ്റ്റ്വെയർ ഇല്ല അതൊരു പ്രിൻറ്റിംഗ് മെഷീൻ ആണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രിൻ്റർ എന്ന രീതിയിലാണ് നമ്മൾ വി വി പാറ്റ് മെഷീനെ കാണേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് മറ്റേ ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ വരുന്നത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തി കൂടെ എന്നുള്ള ഒരു ചോദ്യം അത് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പല്ല അതെന്ന് പറയുന്നത് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പാണ് മാത്രമല്ല ഒരു ഒരു ഇ വി എമ്മിലെ വി വി പാറ്റ് പുറത്തേക്ക് വരുന്ന ഈ റെസിപ്റ്റുകൾ എല്ലാം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തണമെന്നെങ്കിൽ ഒരു മണിക്കൂർ ും വേണം അപ്പോൾ രണ്ടായിരത്തി കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് അതനുസരിച്ച് ആ രീതിയിൽ ഒരു എണ്ണിത്തിട്ടപ്പെടുത്തൽ നടത്തണമെന്നുണ്ടെങ്കിൽ സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് യു കെയിലെയോ അവിടുത്തെ ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ കാത്തിരുന്ന് പതുക്കെ പതുക്കെ എണ്ണി നേരം വെളുപ്പിച്ച് പതുക്കെ അറിയാൻ പറ്റും എന്തായാലും നമുക്ക് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇ വി എമ്മിനെ കുറിച്ചുള്ള കുറ്റം പറച്ചിൽ മാത്രമാണ് നടക്കുന്നത് കോടതി അതുകൊണ്ടാണ് പെറ്റീഷണേഴ്സിനോട് പറഞ്ഞാൽ കൃത്യമായ വാചകം ഇങ്ങനെയാണ് എവ്രതിങ് കാൺ ബി സസ്പെക്റ്റഡ് കാൺ ബി ക്രിട്ടിക്കൽ ഓഫ് എവറിഥിങ് എല്ലാത്തിനെയും ഇങ്ങനെ സംശയദൃഷ്ടിയോടെ ദോഷരേഖ ദൃക്കുകളായിട്ട് ഇങ്ങനെ ഇരുന്ന് ദയവചെയ്ത് കാണരുതേ അപ്പോൾ ഒരാഴ്ച കൂടിയുണ്ട് നന്നായി പണിയെടുക്കൂ നന്നായി പ്രചാരണം നടത്തും അപ്പോൾ പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞ് ലഭിക്കേണ്ടി വരില്ല